നിശബ്ദത പാലിക്കുക. നമ്മുടെ ലൈബ്രറികളിലേക്ക് കയറി വരുന്ന ഒരാളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് കർക്കശ്യത്തിന്റെ ഈ ചൂണ്ടുവിരൽ നിബന്ധനയാണ്. ഇത്തരം നിബന്ധനകൾക്ക് വിധേയമായി മൂകത തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മാറാലയും പിടിച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എന്നോ വരുമെന്ന പ്രതീക്ഷയിൽ തന്റെ വായനക്കാരെയും കാത്തിരിക്കുന്ന കുറേയധികം പുസ്തകങ്ങൾ, അവയിൽ ചിലതൊക്കെ ചില പുസ്തകപ്രേമികൾ എടുത്തു വായിക്കുന്നു. ചുരുക്കം ചിലർ ആ നിശബ്ദതയിൽ അഭയം തേടി ബെഞ്ചിൽ തലയും പൂഴ്ത്തി സുഖനിദ്രയെ കുഴുകുന്നു. ഇത്തരം വായനശാലാ സംസ്കാരമല്ല നമുക്ക് വേണ്ടത്. ലൈബ്രറികൾ വിജ്ഞാനങ്ങളുടെ, കൊടുക്കൽ വാങ്ങലുകളുടെ ഇടമായി മാറണം. ബ്രത്തോൾ ബ്രത്ത് പറഞ്ഞത്, വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കൂ, അത് നിനക്കൊരായുധമാണ്. വായന വളരെ പ്രധാനപ്പെട്ടത് തന്നെ, പക്ഷേ വായന മാത്രം പോരാ, മാറേണ്ടത് നമ്മുടെ ലൈബ്രറികളുടെ സംസ്കാരമാണ്. ലൈബ്രറികൾ എന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് കഥ പറയാനും പാട്ടുപാടാനും കളിക്കാനും ആരോഗ്യ സംരക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാനും സംവാദങ്ങൾ നടത്തുവാനും ഉള്ള ഒരു പൊതു ഇടം, അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന തലത്തിലേക്ക് ഉയരണം. അപ്പോഴാണ് ലൈബ്രറികൾക്കും അതിൽ ഉറങ്ങിക്കിടക്കുന്ന പുസ്തകങ്ങൾക്കും ജീവൻ വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ പ്രൊഫഷണൽ സാധ്യതകളെയും ജനകീയ ലൈബ്രറികളുടെ ബഹുജന ബന്ധത്തെയും സമന്വയിപ്പിക്കണം. വിജ്ഞാന സമൂഹത്തിന്റെ സൃഷ്ടിക്കായി ജനതയെ സജ്ജമാക്കുക. അങ്ങനെ വരുമ്പോൾ അറിവിനോടൊപ്പം തന്നെ ഉയർന്ന ചിന്താശേഷിയും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഒരു പുതുതലമുറയെ നമുക്ക് വാർത്തെടുക്കാം. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് 2023 ജനുവരി 1 മുതൽ 3 വരെ കണ്ണൂരിൽ.